കർമനസിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനും ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്ദവയുടെ സ്ഥാപകനുമായ ഹഫീസ് മുഹമ്മദ് സയ്യിദ് ലാഹോറിൽ അറസ്റ്റിലായി. നിന്നു ഗുജറൻവാലിയിലേക്കുള്ള യാത്രാമധ്യയാണ് കൊടും ഭീകരനെ പാക് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഹഫീസ് സയ്യിദിന്റെ അറസ്റ്റിനായി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമേൽ ഇന്ത്യ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിവന്നിരുന്നത്. മുംബൈ ആക്രമണം ഹഫീസ് സയ്യിദ് ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നെങ്കിലും പാകിസ്ഥാൻ സയ്യിദിന് സംരക്ഷണം നൽകി വരികയായിരുന്നു. പാകിസ്ഥാൻ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് ഫണ്ടിംഗ് നൽകുന്നതിന്റെ പേരിൽ സയ്യിദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും പാകിസ്ഥാനിലെ ഇമ്രാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഹഫീസിന്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് ഉദ്ദവ, ഫലഹ് ഇ ഇൻസാനിയത്ത് എന്നീ സംഘടനകളുടെ പേരിലുള്ള സമ്പത്തുകൾ കണ്ടുകെട്ടണമെന്നായിരുന്നു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആവശ്യപ്പെട്ടിരുന്നത്. പുറത്തു ലഭിച്ച രഹസ്യരേഖകൾ പ്രകാരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ പണം സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നതായി കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണം നടത്തുന്ന അന്താരാഷ്ട്ര ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗവും ചേർന്നാണ് ഫണ്ടുകളുടെ വരവും ചിലവഴിക്കുന്ന വഴികളെപ്പറ്റിയും അന്വേഷണം നടത്തിയത്. ഹഫീസിന്റെ സംഘടനകൾക്ക് നൽകിയ മുൻകൂർ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്. കർമ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മ ന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മ ന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മ ന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.